ഒരുപാട് നന്മകളുള്ള മനുഷ്യനായിരുന്നിട്ടും തന്റെ മുൻകോപം കൊണ്ട് ഏറെ ശത്രുക്കളെ സൃഷ്ടിച്ചിരുന്ന ഒരാളായിരുന്നു വില്യംസ്. കുടുംബജീവിതത്തിലും ഇദ്ദേഹത്തിന്റെ മുൻകോപം പ്രശ്നങ്ങൾ തീർത്തിരുന്നു. പക്ഷേ ഒരിക്കലും വില്യംസിന്റെയും ശാന്തിയുടെയും ഭാര്യാഭർത്തൃബന്ധം ഉലഞ്ഞു പൊട്ടിയിട്ടില്ല. സർവം സഹയായ ഒരു വീട്ടമ്മയാകാൻ എന്നും ശാന്തിക്ക് കഴിഞ്ഞിരുന്നു. കണ്ണൂരിൽ വെച്ചായിരുന്നു കല്യാണം. വില്യേട്ടൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിയുന്നവരെ വില്യേട്ടൻ്റെ സ്വഭാവമൊക്കെ വളരെ അച്ഛൻ്റെ അടുത്ത് ആയിക്കോട്ടെ ഞങ്ങളുടെ അടുത്ത് ആയിക്കോട്ടെ വളരെ ഒരു നല്ലൊരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വില്യേട്ടൻ ഈ വർക്കിൻ്റെ ടെൻഷൻ ഉണ്ടല്ലോ, വർക്കിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ടെൻഷൻ ചിലപ്പോൾ വീട്ടിൽ വന്ന് എൻ്റെ അടുത്തായിരിക്കും ഈ കാണിക്കുന്നത് മുഴുവനും. അതുകൊണ്ട് ഈ പുറമേ വർക്ക് ടെൻഷൻ നമ്മുടെ അടുത്ത് വന്ന് കാണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വേണോ, ഞാൻ മിണ്ടാതിരിക്കും. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ കുറേ കാലം. 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. വളരെ ഷോർട്ട് ടെമ്പേർഡാണ്. അതേസമയത്ത് എന്താ ചെയ്യുന്നത്, പോക്കറ്റ് കാശുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തങ്ങ് കൊടുക്കും, അങ്ങനത്തെ ഒരു സ്വഭാവം. സിനിമയിൽ നിന്ന് നേടിയതെല്ലാം സിനിമയിൽ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളാണ് വില്യംസ്. ഒടുവിൽ സിനിമയ്ക്ക് അദ്ദേഹത്തെ വേണ്ടാതെയുമായി. സൗഭാഗ്യം പടിയിറങ്ങിയ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം പടി കയറി വരുന്നത് കണ്ടപ്പോൾ ശാന്തി അഴിച്ചു വച്ചിരുന്ന അഭിനേത്രിയുടെ കുപ്പായം വീണ്ടും അണിഞ്ഞു. ഭാരിച്ച ഉത്തരവാദിത്വവുമായാണ് അരങ്ങിലേക്കുള്ള ഇവരുടെ രണ്ടാം വരവ്. അന്നത്തെ ക്യാമറമാനിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റെമ്യൂണറേഷൻ വാങ്ങിച്ച ക്യാമറമാൻ എന്ന് പറഞ്ഞ വില്യേട്ടനായിരുന്നു. 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ഒരു ക്യാമറ വർക്കിന് 5 ലക്ഷം രൂപ വരെ വില്യേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. എന്നുവെച്ചാൽ ഏറ്റവും വലിയ ക്യാമറമാൻ ഏറ്റവും റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വില്യേട്ടനായിരിക്കും. പക്ഷേ അങ്ങനെ വന്നിട്ട് വർക്ക് ചെയ്ത് കുറേ വർക്ക് ചെയ്ത് അതിൽ കിട്ടിയ കാശ് മുഴുവനും വില്യേട്ടൻ എന്ത് കുറേ പടങ്ങളെടുത്തു. അതിൽ 2-3 പടങ്ങളിൽ സക്സസ് ആയി. ഏതാണ്ട് ഒരു 10-12 മൂവീസ് എടുത്തിട്ടുണ്ടാവും വില്യേട്ടൻ എല്ലാത്തിലും. അതിന് ഒരു 3-4 പടങ്ങൾ നല്ല സക്സസ്ഫുള്ളായിരുന്നു. അതിൽ ഒരുപാട് കാശുകൾ വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ഈ 85-86 തൊട്ടിട്ട് വില്യേട്ടന് അടി തുടങ്ങി. കാരണം ഓരോ പടങ്ങളെടുത്ത് അതിൽ കാശുകൾ കുറേ പോയി. അങ്ങനെ പടങ്ങൾ എടുക്കും, പിന്നെയും കാശ് പോവും, പിന്നെ പുതിയ പടങ്ങളെടുക്കും. അങ്ങനെ എടുത്തെടുത്ത് ഉണ്ടായിരുന്ന കാശുകൾ മുഴുവൻ അങ്ങനെ കുറേ വില്യേട്ടൻ സിനിമയ്ക്കകത്ത് തന്നെ കളഞ്ഞു. പിന്നെ ആ ഒരു ഇത് വന്ന് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ വീടുണ്ടായിരുന്നു കെ കെ നഗറിൽ, അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന വീടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ കടമൊക്കെ വാങ്ങിച്ച് ആ വീട് ജപ്തിയായി. ആ വീട് അങ്ങ് പോയി. ഞാനു ശേഷം വാടക വീട് താമസിക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം 97 ആയപ്പോഴത്തേക്കും വില്യേട്ടന് തീരെ വയ്യാത്തൊരു പരിസ്ഥിതി വന്നു. വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച് ശരി ഞാൻ അഭിനയിച്ചാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തമിഴിൽ കുറച്ച് ഓഫറുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തമിഴിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെയെന്ന് പറഞ്ഞാൽ വില്യേട്ടൻ്റെ മെഡിക്കൽസ്. കാരണം വില്യേട്ടൻ്റെ മെഡിസിൻ വാങ്ങിക്കാൻ തന്നെ ഒരുപാട് കാശുകൾ എനിക്ക് വേണമായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കാശ്, കാരണം വില്യേട്ടൻ ഈ പടങ്ങളിലെല്ലാ ഇതും കൊണ്ട് മുടക്കി എല്ലാം പോയതുകൊണ്ട് ലാസ്റ്റ് വില്യേട്ടൻ പണിയില്ലാതെ വില്യേട്ടനായ സമയത്ത് ഞങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു സ്ഥിതിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാൻ, മക്കൾക്ക് ഭക്ഷണം വാങ്ങി നൽകാൻ, സാമ്പത്തിക കഷ്ടതകളിൽ നിന്ന് കരകയറാൻ, ജീവിത പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ പെടാപ്പാടുപെടേണ്ടി വന്നു ശാന്തിക്ക്. അറിയാവുന്ന തൊഴിൽ അഭിനയം മാത്രമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ജീവിത ദുഃഖങ്ങളെ മറച്ചു പിടിച്ച് രാപ്പകലോളം പണിയെടുത്തു. നിങ്ങളുടെ ഉത്സാഹവും ആത്മാർത്ഥതയൊക്കെ കാണുമ്പോ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. ഞാനും നിങ്ങളുടെ ഡിസ്ട്രിക്ട്കാരിയാ. വില്യേട്ടനെ മാത്രമല്ല എന്റെ, എനിക്ക് എന്റെ 4 മക്കളെയും നോക്കേണ്ട ഒരു ഇതുണ്ടല്ലോ. അവർ പഠിക്കണം. കാരണം നമ്മളെ ജീവിതം കഴിഞ്ഞു. 10-25 വർഷം നമ്മളെ ജീവിതം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. നന്നായിട്ട് വലിയ ഹൈ ലെവലിലും ജീവിച്ചു കഴിഞ്ഞു. അതിനേക്കാളും എത്ര ലോ ആയിട്ട് ജീവിക്കണോ അത്രയും ലോ ആയിട്ടും നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കി ലാസ്റ്റ് വരെ വില്യേട്ടനെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമോ. 10 വർഷം ഏതാണ്ട് എനിക്കൊരു 10-12-13 ലക്ഷം രൂപ കടമായി അതിൻ്റെ പുറത്ത്. കടമായി അത് വാങ്ങിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്യുക. എനിക്ക് വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ സിനിമയിൽ കിട്ടുന്നത് എന്താ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ 10-30,000 രൂപ കയ്യിൽ കിട്ടും. അത് അവർ മാസക്കണക്കിന് ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ആ ഈ കിട്ടുന്ന കാശും കൊണ്ട് വില്യേട്ടനെ എനിക്ക് മരുന്ന് നോക്കാനും ആശുപത്രി കാര്യങ്ങൾ നോക്കാനും
അങ്ങനെയൊക്കെ എനിക്കായെന്നുള്ളതല്ലാണ്ട് വലുതായിട്ട് എന്നെ കൊണ്ട് ഒന്ന് കാശ് സേവ് ചെയ്യാനോ ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടില്ല. ഇന്ന് വരെ എൻ്റെ അക്കൗണ്ടിൽ എനിക്കെന്ന് പറഞ്ഞിട്ട് ഒരു 10 രൂപ എൻ്റെ മക്കൾക്കോ എനിക്കോ അങ്ങനെ യാതൊന്നുമില്ല. വില്ലേട്ടൻ ഉണ്ടായിരുന്നവരെ എല്ലാ കാശും സിനിമ എന്ന് പറഞ്ഞ് പോയി അതിനകത്തിട്ടു എന്നല്ലാതെ, അയ്യോ 4 മക്കളുണ്ടല്ലോ അവർക്ക് നമ്മൾ എന്തെങ്കിലും സേവിങ്സ് ചെയ്യണം എന്ന് പറഞ്ഞ് വില്ലേട്ടനും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ വില്ലേട്ടൻ എന്നെ വഴക്ക് പറയും.